എന്റെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. ദുഃഖ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ നിന്ന് നമുക്ക് ലൈവ് റിപ്പോർട്ടിങ്ങുകളുമായി റിപ്പോർട്ടർമാർ ചേരുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിച്ചുള്ള ലോകമെമ്പാടുമുള്ള ദുഃഖ വെള്ളി ആചരണം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നിന്ന് അല്ലമിൻ ചേരുന്നു. കോഴിക്കോട് നിന്നും സാനിയോ മനോമിയും ചേരുന്നുണ്ട്. ആദ്യം പാളയത്തേക്ക് നമ്മൾ പോകുന്നു. അല്ലമിൻ, വെരി ഗുഡ് മോർണിംഗ്. ദുഃഖ വെള്ളിയാഴ്ചയാണ്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കുന്ന ദിനമാണ്. എങ്ങനെയാണ് പാളയം പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ചയുടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? അല്ലമിൻ. അരുൺ, ഗുഡ് മോർണിംഗ്. പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ചർച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോൾ സംയുക്ത കുരിശിൻ്റെ വഴി ആരംഭിച്ചിരിക്കുകയാണ്. പിതാവും പിതാക്കന്മാരും അതുപോലെ തന്നെ വിശ്വാസികളും അണിനിരന്നുകൊണ്ടുള്ള കുരിശിൻ്റെ വഴി പാളയത്തുകൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനാകുന്നത്. സംയുക്ത കുരിശിൻ്റെ വഴിയാണ്. ലത്തീൻ അതിരൂപതയുടെ പ്രതിനിധികൾ, ഒപ്പം ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള വിശ്വാസ സമൂഹം, മലങ്കര സഭയിൽ നിന്നുള്ള ആളുകളൊക്കെ സംയുക്തമായിട്ടാണ് ഈ കുരിശിൻ്റെ വഴിയിൽ അണിനിരത്തിരിക്കുന്നത്. ഈ കുരിശിൻ്റെ വഴിക്ക് നേതൃത്വം നൽകുന്നത് ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയും ഒപ്പം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്താൻ തോമസ് തറയിലുമാണ്. ഈ കുരിശിൻ്റെ വഴി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ പള്ളിയിൽ ആമുഖ പ്രസംഗം നടന്നിരുന്നു. ഈ ആമുഖ പ്രസംഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്താൻ തോമസ് തറയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആമുഖ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഒന്നാകെ പരാജയമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കുരിശ് സാഹോദര്യത്തിൻ്റെ ശക്തിയാണ്. ആ സാഹോദര്യത്തെയും ആ ശക്തിയും ആ കെട്ടുറപ്പിനെയും ഒന്നും പരാജയപ്പെടുത്താൻ നോക്കിയാൽ നടക്കില്ല എന്നുകൂടി ആമുഖ പ്രസംഗത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ ഫാദർ തോമസ് തറയിൽ പറഞ്ഞു വെക്കുകയും ചെയ്തു. ഈ സംയുക്ത കുരിശിൻ്റെ വഴി കഴിഞ്ഞതിന് ശേഷം സമാപന പ്രസംഗമുണ്ടാകും. അതിൽ ലത്തീൻ സഭയുടെ ആർച്ച് ബിഷപ്പ്, അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ആയിരിക്കും സംസാരിക്കുക. മറ്റു ചടങ്ങുകളെല്ലാം വൈകുന്നേരമാണ് പള്ളിയിൽ നടക്കുന്നത്. നിരവധി വിശ്വാസികൾ ഇതിനോടകം തന്നെ പാളയത്തെ ഈ സംയുക്ത കുരിശിൻ്റെ വഴിയിൽ അണിനിരന്നിട്ടുണ്ട്. വിശ്വാസികൾക്കൊപ്പം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശശി തരൂർ മാത്രമല്ല അരുൺകുമാർ, ശശി തരൂരും പന്നിൻ രവീന്ദ്രനും ഈ കുരിശിൻ്റെ വഴിയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങുകളിലൊക്കെയും ശശി തരൂർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ പങ്കെടുത്തിരുന്നു. ഇന്നിപ്പോൾ ഈ കുരിശിൻ്റെ വഴിയിലും ശശി തരൂർ ഉടനീളം പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത കുരിശിൻ്റെ വഴിയിൽ ഒപ്പം പന്നിൻ രവീന്ദ്രനും രാവിലെ ഈ പള്ളിയിലെത്തിയിരുന്നു. അങ്ങനെ ഈ പള്ളികളിൽ നടക്കുന്ന ഈ വിശ്വാസികളുടെ ചടങ്ങുകളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. സാധാരണ തിരുവനന്തപുരത്ത് ഈ പള്ളികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങുകളിലൊക്കെ തന്നെ എം പി എന്ന നിലയിൽ സാധാരണഗതിയിലൊക്കെ ശശി തരൂർ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ കൂടിയാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 12 മണിക്ക് പാളയം ലൂർദ് പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ ബി ജെ പി സ്ഥാനാർത്ഥി, എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ സ്ഥാനാർത്ഥികളുടെ ഒരു പങ്കാളിത്തം കൂടി ഈ ചടങ്ങുകളിലുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു കൗതുക കാഴ്ചയോ പ്രത്യേകതയോ ആയിട്ട് നമുക്ക് പറയാം. ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു കുരിശുമരണം ഏറ്റുവാങ്ങിയതിൻ്റെ ദുഃഖ വെള്ളിയുടെ ആഗ്രഹമായ ഓർമ്മകളും കയറിയാണ് അവരിപ്പോൾ ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. കോഴിക്കോട്ടേക്ക് കൂടി പോകുന്നു, അവിടെ സാനിയോ മനോമി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാനിയോമനോമി, വെരി ഗുഡ് മോർണിംഗ്. ദുഃഖ വെള്ളിയാഴ്ചയാണ്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച ഈ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കി ഇങ്ങനെ ആചരിക്കുകയാണ്. ഇപ്പോൾ പാളയത്തു നിന്നുള്ള വിവരങ്ങൾ നമ്മൾ കേട്ടു. കോഴിക്കോട് പള്ളിയിൽ എങ്ങനെയാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? സാനിയോ. ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മദർ ഓഫ് കത്തീഡ്രലിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ പീഠാനുഭവ സ്മരണകൾ ഓർമ്മിച്ചുകൊണ്ടുള്ള ദുഃഖവെള്ളിയുടെ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നത്. ഇതിപ്പോൾ ഒരു കിലോമീറ്ററിലോളം സഞ്ചരിച്ചുകൊണ്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിന് സമീപമുള്ള സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് കുരിശിൻ്റെ വഴി അവസാനിക്കുക. കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിലുള്ള പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കോഴിക്കോട് രൂപത അധ്യക്ഷൻ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കുരിശിൻ്റെ വഴിയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളാരും എത്തിയിട്ടില്ല, പക്ഷേ നിരവധിയായ വിശ്വാസികൾ വന്നുകൊണ്ട് പീഠാനുഭവ സ്മരണയിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ ഓർക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു. കുരിശിൻ്റെ വഴി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി അതിനുശേഷം കോഴിക്കോട് സെന്റ് ജോസഫ് ദേവാലയത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ പരിപാടികളെല്ലാം കർമ്മങ്ങളെല്ലാം തുടങ്ങി ദുഃഖ വെള്ളിയാഴ്ചയുടെ ദൃശ്യങ്ങളും വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഒപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ഇവരെല്ലാവരും ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആചരണത്തിൽ വിവിധ പള്ളികളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ